വാക്കുകളുടെ അതികൂടമായ ആരാമത്തിൽ, പാട്ടിന്റെ പൂങ്കുലയിൽ വാടാത്ത അത്രയേറെ വിസ്മയങ്ങൾ നിറച്ചുവെച്ച കവി, അതാണ് മലയാളികൾക്ക് പി ഭാസ്കരൻ. മലയാളത്തിന്റെ സംഗീത മാന്ത്രികൻ എം എസ് ബാബുരാജും പി ഭാസ്കരന്റെ തുടർച്ചയെന്ന പോലെ എം എസ് ബാബുരാജ് എന്ന പേരും എഴുതി ചേർത്ത് വെച്ചിരിക്കുന്ന ഒന്നാണ്. പി ഭാസ്കരൻ എം എസ് ബാബുരാജ് ടീമിൽ പിറന്ന ഗാനങ്ങൾക്ക് എന്നും ഒരു പ്രത്യേക ഫാൻസ് ഉണ്ട്. അത്തരത്തിൽ പി ഭാസ്കരൻ എം എസ് ബാബുരാജ് കൂട്ടുകെട്ടിൽ പ്രേക്ഷകർ നെഞ്ചിലേറ്റിയ ഗാനമാണ് ഭാർഗവി നിലയത്തിലെ പൊട്ടിത്തകർന്ന കിനാവ്. മലയാള സിനിമാ ചരിത്രത്തിലെ ആദ്യ ഹൊറർ ചിത്രമാണ് 1964 എ വിൻസെന്റിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഭാർഗവി നിലയം. വിൻസെന്റിന്റെ ആദ്യ ചിത്രം കൂടിയായിരുന്നു ഭാർഗവി നിലയം. പിന്നീട് മലയാളത്തിൽ പിറന്ന ഒട്ടുമിക്ക പ്രേത സിനിമകൾക്കും ഒരു ഭാർഗവി നിലയം റെഫറൻസ് ഉണ്ടായിരുന്നു. ബഷീറിന്റെ നീലവെളിച്ചം എന്ന കഥയെ ആസ്പദമാക്കി നിർമ്മിച്ചതാണ് ഈ ചിത്രം. ചിത്രത്തിന്റെ കഥയ്ക്കൊപ്പം അവിസ്മരണീയമായി നിന്നതാണ് പി ഭാസ്കരൻ എം എസ് ബാബുരാജ് കൂട്ടുകെട്ടിലൊരുങ്ങിയ ഗാനങ്ങൾ. ചിത്രത്തിൽ 7 ഗാനങ്ങളും ഹിറ്റായിരുന്നെങ്കിലും എസ് ജാനകി പാടിയ പൊട്ടിത്തകർന്ന കിനാവ് എന്ന ഗാനത്തിന് ഇന്നും ഒരു പ്രത്യേക ഫാൻ ബേസ് ഉണ്ട്. ചിത്രമാകട്ടെ അന്നത്തെ ഹിറ്റായിരുന്നു. വൻതോതിൽ പ്രേക്ഷക സ്വീകാര്യത നേടിയ ചിത്രമായിരുന്നു ഭാർഗവി നിലയം. ഇതോടെയാണ് ഒഴിഞ്ഞുകിടക്കുന്നതോ കാടു മൂടിയതോ ആയ വീട് കണ്ടാൽ നമ്മൾ ഭാർഗവി നിലയം എന്ന് വിളിച്ചു തുടങ്ങിയത്. സിനിമ കാണാത്തവർക്കിടയിൽ പോലും സുപരിചിതമാണ് ഈ ഭാർഗവി നിലയം എന്ന പേര്. മലയാള സിനിമയിൽ പ്രേതങ്ങളുടെ യൂണിഫോമായി മാറിയ വെള്ള വസ്ത്രങ്ങൾ ഭാർഗവി നിലയത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുണ്ടായതാണ്. ഭാർഗവി നിലയം ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രമായതിനാൽ ലൈറ്റിന്റെ സാധ്യതകൾ കണക്കിലെടുത്താണ് അന്ന് ഭാർഗവിയെ വെള്ള വസ്ത്രം ഉടുപ്പിച്ചിരുന്നത്. എന്നാൽ ആ വെള്ള വസ്ത്രം പിന്നീട് മലയാള സിനിമ പിന്തുടർന്നു. വസ്ത്രത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല, പ്രേത സിനിമകളിലെ ശബ്ദങ്ങളായി മാറിയ പൊട്ടിച്ചിരിയും ചിലങ്കയുടെ ശബ്ദവും ഓരിയിടലുമെല്ലാം ഭാർഗവി നിലയത്തിന്റെ സംഭാവനയാണ്. ഇത് മലയാളത്തിൽ നൊസ്റ്റാൾജി ഉണർത്തുന്ന എക്കാലത്തെയും സൂപ്പർ ഹിറ്റ് ഗാനമാണ്. ചിത്രത്തിൽ ബഷീറായിട്ട് എത്തിയത് മധു ആയിരുന്നു. വിജനമായ ഒരു മാളികയിൽ താമസിക്കാൻ എത്തുന്ന ഒരു നോവലിസ്റ്റ് അത് പ്രേതാലയമാണെന്ന് നാട്ടുകാരിൽ നിന്നും മനസ്സിലാക്കുകയും അവിടുത്തെ വിചിത്രമായ സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുകയും ഒടുവിൽ ഭാർഗവിയുടെ മരണകാരണം കണ്ടെത്തുകയും ചെയ്യുന്നതാണ് ചിത്രത്തിന്റെ കഥ. ചിത്രത്തിൽ ഭാർഗവിയുടെ കാമുകനായി എത്തിയത് പ്രേം നസീർ ആയിരുന്നു. ഭാർഗവിയെ അവതരിപ്പിച്ചത് വിജയ നിർമ്മലയാണ്. വിജയ നിർമ്മലയുടെ ആദ്യ മലയാള ചിത്രമാണ് ഭാർഗവി നിലയം. 59 വർഷങ്ങൾക്ക് ശേഷം ബഷീറിന്റെ നീലവെളിച്ചം തിരക്കഥയെ ആസ്പദമാക്കി ആഷിഖ് അബു സംവിധാനം ചെയ്ത നീലവെളിച്ചം എന്ന ചിത്രത്തിലും ഈ ഗാനം ഇടം നേടിയിരുന്നു. ചിത്രത്തിൽ റീമ കല്ലിങ്കൽ, ടോവിനോ തോമസ്, റോഷൻ മാത്യു, ഷൈൻ ടോം ചാക്കോ എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത്. പി ഭാസ്കരന്റെ രചനയിൽ എം എസ് ബാബുരാജ് ഈണം നൽകിയ ഈ ഗാനം നീലവെളിച്ചം എന്ന ചിത്രത്തിൽ ആലപിച്ചത് കെ എസ് ചിത്രയാണ്. ബിജിബാലും റെക്സ് വിജയും ചേർന്നാണ് ഗാനം പുനരാവിഷ്കരിച്ചത്.